ഇത് വെറുമൊരു അടിപ്പടമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിലെ കോമഡിയാണ് കോമഡി, ചിരിച്ചടപ്പ് തെറിക്കും ഉറപ്പ്. അല്ല ഇദ്ദേഹം തിലകൻ അത് നിങ്ങൾക്ക് ഇനി അറിയില്ലെങ്കിൽ പറഞ്ഞു. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അതെന്താ പോലീസുകാർക്ക് എന്താ? ഒരു സംഘടന ഒരു ഒരു ഒറ്റ കാര്യം പറഞ്ഞു തരാം. അതെ 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 അതെ. അപ്പൊ ഇയാൾ ആദ്യം പറയുമ്പോ ഞാൻ പറയണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒരാളെ പുറത്താക്കുന്നു. അവരാണ് തീരുമാനിക്കുന്നത് ആളെ എടുക്കണമോ വേണ്ടയോ എന്ന് അതുപോലെ വേറൊരു സംഘടനയല്ലേ? ആദ്യം ഇയാള് പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം. രണ്ടാമത് ഞാൻ പറയണ്ട. ആദ്യം ഇയാള് പറയാം, പിന്നെ ഞാൻ പറയാം. അല്ല ആദ്യം പറഞ്ഞ എനിക്ക് സുഖം ഉണ്ടാ, അതുകൊണ്ട് ചോദിച്ചതാ. വേണ്ടല്ലേ? എന്നാ ശരി, തപ്പിച്ചോ. തല്ല പത്രത്തിലും ദൃശ്യമാധ്യമത്തിലും നമ്മൾ നേരിട്ട് കണ്ടതാണ്. തിലകൻ നമുക്ക് ഒരു നമ്മുടെ ആളാണ് തിലകൻ. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കി എടുക്കും. അപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടന നടനെ സംരക്ഷിക്കാനുള്ളതാണോ ശിക്ഷിക്കാൻ കൂട്ടു നിൽക്കാനുള്ളതാണോ? ഇപ്പൊ അതല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ ഈ സംഭവം പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതെടുക്ക. എന്താണ്? ഒരു ഗ്ലാസ് വെള്ളം തന്നെ. നിങ്ങക്ക് ഒരാളെ കൈ കിട്ടിപ്പളേ, അയാളെ കുറച്ചു നേരം കളിപ്പിച്ച് സുഖമായിട്ട് കൊണ്ടു നടക്കാന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ട കോമഡി കഥാപാത്രം എപ്പോഴും നിങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കരുതരുത്. അതാണ് ആദ്യം പറഞ്ഞത്. ഇതിൽ നായകനാര്, പ്രതിനായകനാര്, കൊമേഡിയനാര്, ഗായകനാര് എന്നൊന്നും പ്രവചിക്കാൻ കഴിയില്ലെന്ന്. ഒറ്റ കാര്യം മാത്രം ഉറപ്പിക്കാം, ഇത് മുഖ്യ കഥാപാത്രമായ പോരാളിയുടെ കഥയാണ്. അദ്ദേഹത്തിന് എപ്പോഴും പോരടിക്കാൻ ആള് വേണം. അത് സംഘടിപ്പിച്ചു കൊടുക്കലാണ് തിരക്കഥാകൃത്തിന്റെയും സംവിധായകന്റെയും പ്രധാന പണി. സമയം കളയാതെ അടുത്ത പോരാട്ടത്തിലേക്ക്. സുകുമാർ അഴീക്കോടിന് നമുക്ക് ഏതെങ്കിലും സ്വർണത്തിന്റെ പരസ്യത്തിന് വെക്കാൻ പറ്റുമോ? അഥവാ പരസ്യം വെച്ച് കഴിഞ്ഞിട്ട് ആ സ്വർണം ആളുകൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയതിനു ശേഷം സുകുമാർ അഴീക്കോടിന്റെ പരസ്യത്തിലുള്ള സ്വർണ്ണമാണെങ്കിൽ ചിലപ്പോൾ ആ സ്വർണം തിരിച്ചു കൊണ്ടുകൊടുക്കും. അദ്ദേഹം ഇന്നസെന്റ് ആണെന്ന് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നേ തെളിയുന്നുള്ളൂ. ഇന്നത്തെ പ്രസ് കോൺഫറൻസ് വായിച്ചപ്പോൾ ഇത്രമാത്രം ദ്രോഹബുദ്ധിയുള്ള ഒരാളെ നമുക്ക് ഇന്നസെൻ്റ് എന്ന് വിളിക്കുന്നത് തന്നെ ശരിയാകുമെന്ന് സംശയം തോന്നുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും ടൗണിലൊക്കെ കത്തി മൂർച്ച കൂട്ടാൻ ആൾ വേണോ, അമ്മി കൊത്താൻ ആൾ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതുപോലെ ഒരാൾ ഒരു പേനയും കടലാസൊക്കെ എടുത്ത് ഗ്രാമപ്രദേശങ്ങളിൽ ഇറങ്ങിയിട്ട് മധ്യസ്ഥതയ്ക്ക് ആൾ വേണോ, മധ്യസ്ഥതയ്ക്ക് ആൾ വേണോ എന്ന് ചോദിച്ച് നടക്കുന്നൊരു കാലമായിരിക്കണം. വയസ്സ് 19 കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ്. ഇന്നസെൻ്റ് എന്നുള്ളതിന് ഒരു വിവരമില്ലാത്ത അർത്ഥമുണ്ട്. ഡിക്ഷണറി നോക്കിയാൽ അറിയും. ഇത്ര പേര് അന്വർത്ഥമാക്കിയ ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ മോശമാണ്. ഭാഷ കുട്ടികൃഷ്ണൻ ആരാര് എൻ്റെ ഭാഷ മോശം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരാൾ പറയുന്നത് ഇന്നസെൻ്റ് ആണ്. ഒരുപക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഭാഷ വളരെ മോശമാണ്. ഇനി 2-3 ദിവസമായിട്ട് മോശമായിട്ടുണ്ട്. അത് കാരണം ഈ മോഹൻലാലും ഇന്നസെന്റും ഒക്കെ ആയിട്ട് അവരുടെ കാര്യമൊക്കെ പറയേണ്ടി വന്നതുകൊണ്ട് ഭാഷ മോശമായി. പിന്നെ ഇങ്ങനെ ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നാളെ ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചിട്ട് ഈ പത്രക്കാരെയും ഈ ടിവിക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരും. കാരണം എങ്ങനെയെങ്കിലും ഇതിനകത്ത് ആളെ കാണണം. എനിക്കൊരു 25 വയസ്സ് തൊട്ട് മാധ്യമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതിൽ കവിഞ്ഞ് പ്രശസ്തി ഉള്ളവരാണ്. എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു രവി എന്ന് പറഞ്ഞിടത്ത്. സ്കൂളിൽ പോണ കാലത്ത് വെറുതെ പാടത്തോട് പോകുമ്പോ കൊക്കിനെറിയ. അപ്പൊ അതൊരു രസമാണ്. അത്രേ ഉള്ളൂ. ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ മാവ് കൊണ്ടുവന്ന ഒരു വീക്കം ചെലപ്പോ അങ്ങ് അതിന്ന് അവരുടെ വീട്ടിൽ നിന്നുള്ള ചീത്ത കേക്കണി ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. ഒരു അറിവും ഇല്ലാത്ത ഒരു പാമരൻ ഏതോ ഒരു ആനപ്പുറത്ത് കയറിയതിന്റെ ഫലമായി ചില ഗോഗ്വാ വിളികൾ നടത്തലും മാത്രമാണ് ഇവരുടെ ഈ പ്രസ് കോൺഫറൻസും ഒക്കെ. ഇത്രയും വയസ്സായി രാത്രി കാലങ്ങളിൽ അത്യാവശ്യം രാമനാമ ജപം ചൊല്ലി നല്ല സിനിമകൾ കണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങ. ഒരു വിവരവും ഇല്ല കേട്ടോ. ഈ രാമനാമം വൃദ്ധന്മാർക്കുള്ളതാണെന്ന് ഇയാൾ എവിടുന്ന് ധരിച്ചതാണ്? രാമനാമം ഭക്തന്മാർക്കുള്ളതാണ്. പട്ടിണി കിടന്ന ആൾക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയിട്ടുള്ള ഒരു ആവേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്.
ഇതൊക്കെ ഇയാൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭാര്യയോട് അടുക്കളയിൽ വെച്ച് പറയാനേ ഉള്ളൂ, വെളിയിൽ പറയാനുള്ളൂ ഇല്ല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്ക് പിടിയിട്ട് അങ്ങനെ ഒരു സൂത്രം. പോരാട്ടം മുറുകുന്നതിനിടയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇദ്ദേഹത്തിന് എവിടെ നിന്ന് ഇത്രയും ഊർജം കിട്ടുന്നു എന്ന ചോദ്യം. അവിടെയാണ് ആദ്യം പറഞ്ഞു വെച്ച കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അതെ, ഫോൺ. ഏറ്റുമുട്ടലുകളിൽ നിന്ന് ഏറ്റുമുട്ടലുകളിലേക്ക് പോകാൻ അദ്ദേഹത്തെ സഹായിക്കുന്ന അതേ ഫോൺ. ജസ്റ്റിസ് കെ ടി തോമസ് തൊട്ടാണ് ആൾ വിളിക്കുന്നത്. ജസ്റ്റിസ് കെ ടി തോമസ് എന്നെ വിളിച്ചിട്ട് മാഷെ, ഞാൻ ഇത് വിളിക്കുന്നത് മാഷക്ക് എൻ്റെ മോറൽ സപ്പോർട്ട് തരാൻ വേണ്ടിയാണ്. എനിക്ക് വന്ന ഫോൺ കോളിൽ 90% ഞാൻ കുറച്ച് മൃദുവായി പറഞ്ഞു എന്നാണ് എന്നോട് അവർക്കുള്ള ആക്ഷേപം. ഇന്നലെ രാവിലെ തൊട്ട് രാത്രി 10:30 വരെ ഏകദേശം ഒരു 60 ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. സിനിമ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഏറ്റുമുട്ടൽ പ്രിയനായ ഈ കഥാപാത്രത്തെ ആര് പിടിച്ചുകെട്ടും? അതിനായി അടുത്ത സൂപ്പർ സ്റ്റാറും എത്തുകയാണ്. ലേറ്റായാലും ലേറ്റസ്റ്റായി വരുന്ന സ്റ്റാർ, സംഘടനയുടെ കരുത്തനായ സഖാവ്. സംഘടനയുടെ അകത്തുനിന്ന് പ്രവർത്തിക്കുമ്പോൾ സംഘടന പറയുന്ന കാര്യങ്ങൾ സംഘടനയ്ക്ക് ചട്ടക്കൂട്ടുകളും നിയമാവലികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സിനിമയിൽ അഭിനയിക്കുന്ന സിനിമാ പ്രവർത്തനവും വേറെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഘടനയാണത്. സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോ അംഗങ്ങൾക്കും അംഗങ്ങളും എനിക്ക് വലുതാണ്. ഒരാൾ മാത്രമല്ല. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ഈ തത്വവുമായി നിൽക്കുന്ന ഒറ്റയാനെ എങ്ങനെ പിടിച്ചുകെട്ടാൻ കഴിയും? അതിന് ഏതായുധമാണ് വേണ്ടിവരിക? സിനിമ അത്യന്തം ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സൂപ്പർ താരം അവിടെയാണ് വ്യത്യസ്തനാകുന്നത്. എതിരാളിയുടെ മർമ്മം അറിഞ്ഞുള്ള പ്രയോഗമാണ് ഇനി കാണുക. ചില സ്ഥലങ്ങളിൽ ശക്തിയല്ല, ബുദ്ധിയാണ് ഫലം തരിക. ഒറ്റയാനെ മെരുക്കുന്ന ആ ആവേശഭരിതമായ രംഗങ്ങളിലേക്ക്. തത്വമസി എഴുതിയ മഹാനായ സാഹിത്യകാരനാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിനോട് നമുക്ക് വളരെയേറെ ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ വളരെ ചുരുക്കിയതാണെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ശബ്ദം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 2-3 അനാവശ്യമായ കലാപങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഈ അടുത്ത കാലത്ത് നക്ഷത്രങ്ങളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞതിനെ പറ്റി എഴുതിയൊരു പുസ്തകം അദ്ദേഹമാണ് പ്രകാശനം ചെയ്തത്. അന്ന് പറഞ്ഞത് മലയാള സിനിമയിലെ സൂര്യ തേജസ്സാണ് മമ്മൂട്ടി എന്നാണ്. സിനിമയുടെ ഈ സംസ്കാരശുദ്ധമായ ശബ്ദം തിരിച്ചു കിട്ടിയതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാണ്. അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. അത് എന്തെന്തോ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്തല്ലാതെ ഒരു പക്ഷം ചേർന്നുകൊണ്ട് പറ്റിപ്പോയതാണ്. അദ്ദേഹം നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്താണ് നിൽക്കുന്നത്. അതാണ് ഒരു സാംസ്കാരിക നായകൻ ചെയ്യേണ്ടത്. മമ്മൂട്ടി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, അത് സിനിമ കലാകാരന്മാരുടെ ഹൃദയത്തിലുള്ള ഒരു ശബ്ദമാണ്. സംസ്കാരത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, സാമൂഹ്യ നീതിക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കേണ്ട ആളുകളാണ് സിനിമാ പ്രവർത്തകരും സാഹിത്യകാരന്മാരും കവികളും എല്ലാവരും. മമ്മൂട്ടിക്ക് മാത്രം അങ്ങനെ തോന്നിയെന്ന് നമ്മൾ കരുതേണ്ട, അത് സിനിമയുടെ ഒരു പൊതു ധാർമ്മിക ശബ്ദമാണ് ഈ കേട്ടത്. സുമർ അഴിക്കൂടെ അദ്ദേഹം മാഷ് നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ ഭാഗത്താണ് ന്യായം ഉണ്ടാവുന്നത്. മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടില്ല. മമ്മൂട്ടിക്ക് ഉറപ്പിക്കാം, ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്നും സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്തായിരുന്നു. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ എല്ലാ പൊതു ചർച്ചകളും അവസാനിക്കും. നമസ്കാരം. ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി. പക്ഷേ ഇതാ നല്ല പിള്ളയായി അദ്ദേഹം മടങ്ങുകയാണ്. ആരെയും അതിശയിപ്പിക്കുന്ന കഥാന്ത്യം, ഒരുപക്ഷെ അപ്രതീക്ഷിതമായ കഥാന്ത്യം. വല്ലാത്തൊരു ക്യാരക്ടർ അയാളുടെ, എവിടുന്നോ പ്രത്യക്ഷപ്പെട്ട് അതേപോലെ തന്നെ ഡിസപ്പിയർ ആയി. ചിത്രം ചിന്തകൾക്കപ്പുറത്ത് വിജയമായതിൽ ഏറ്റവും സന്തോഷിക്കുക നിർമ്മാതാവാണ്. ആ സന്തോഷം നമുക്കും നുകരാം. ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ശ്രീ തിലകനെ താൽക്കാലികമായി അങ്ങോട്ട് അവകാശങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. അത് എൻ്റെ ഒരാളുടെ മാത്രം വിജയമല്ല, ഇത്രയും ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ ഈ സിനിമയിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ മാറി നിന്ന് പ്രാർത്ഥിച്ച ആൾക്കാർക്ക് പോലും ഇതിൻ്റെ സന്തോഷത്തിന് അവകാശമുള്ളതാണ്. ഇത് നമ്മളുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ്. കാരണം എല്ലാ താരങ്ങളും ഒന്നിച്ചു വരുന്നു, ഇതിനൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. അത് ഇന്നാളുടെ ഫാൻ അങ്ങനെയല്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ, ഈ സിനിമ കണ്ട് തീരുന്ന ആ നിമിഷത്തിൽ എല്ലാവരും
എന്തിനായിരുന്നു ഈ പ്രശ്നങ്ങളെന്ന് തീർച്ചയായിട്ടും തോന്നുന്നു. കാരണം ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര വലിയ ഐക്യത്തിലേക്ക് മാറുന്നു തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എല്ലാം കഴിഞ്ഞു, സിനിമ പിരിഞ്ഞു എന്നായിരിക്കും പ്രേക്ഷകർ കരുതിയിരിക്കുക. തെറ്റിപ്പോയി. ക്ലൈമാക്സ് എന്ന് കരുതി കസര വിടാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും ചില രംഗങ്ങൾ വന്ന് നമ്മെ ആനന്ദിപ്പിക്കാറുണ്ട്. അതുപോലെയാണ് ഈ ചിത്രത്തിലും. ഇതാണ് യഥാർത്ഥത്തിൽ അവസാന രംഗം.